ഒരാഴ്ചയായി നിർത്താതെ തുടരുന്ന മഴയിൽ കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. വെള്ളപ്പൊക്കത്തിൽ പോള കയറിയതോടെ പല കുടുംബങ്ങളും ദുരിതത്തിലായിരിക്കുകയാണ്. താഴത്തങ്ങാടി പള്ളിക്കോണം ചിറയിലെ പല വീടുകൾക്കുള്ളിലേക്കും പോള കയറി. വീടിന് മുമ്പിലെ തോടുകളിൽ തിങ്ങിക്കിടന്ന പോള ജലനിരപ്പുയർന്നതോടെ വീടുകളിലേക്ക് കയറുകയായിരുന്നു. പോള നീക്കം ചെയ്യാൻ നിരവധി തവണ നഗരസഭയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയുണ്ടായില്ല. ഇതോടെ നാട്ടുകാർ സ്വമേധയാ പോള കുത്തി ഒഴുക്കിവിടാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഈ പാലിടക്കൊണ്ട് മൂർഖം പാമ്പിൻ്റെ ഭയങ്കര ശല്യമുണ്ട്. പാമ്പിൻ്റെ ശല്യം വെച്ചാൽ രാത്രി നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പിന്നെ ഇറങ്ങി വരുമ്പം അത് ഓടിയങ്ങോട്ടിലും മാറിയും. രാത്രി ഉറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഈ പോലെ മാറ്റാൻ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഞങ്ങൾ പല പ്രാവശ്യം മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റി വന്നൊരു ചെറിയ ഞങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ തള്ളുവാണ്. നാട്ടുകാർ തന്നെ തള്ളി മാറ്റി വാരി കോരി ദൂരോട്ട് കൊണ്ട് കളയും. ലാസ്റ്റ് ഇവിടെ കളഞ്ഞുള്ള ചീഞ്ഞ് അടക്കും. ഞങ്ങളിത് ഇതിനു മുമ്പ് ഞങ്ങൾ തന്നെയാണ് പല പ്രാവശ്യം മാറ്റിയതൊക്കെ. ഇത് കൊടിരാട്ടിലേക്ക് പോകണ്ട. ഈ ഷട്ടർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വെള്ളം കയറി. ഇപ്പോൾ ഞങ്ങളുടെ വരയ്ക്കാത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുക്കളവശെല്ലാം ഭയങ്കര വെള്ളം. ഈ പോള ശല്യം വേണം. പോള ശല്യം പറഞ്ഞാൽ കൊതുക് കൊണ്ട് കിടക്കാൻ പറ്റും. കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ്. കൊതുക് കൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പോളയുടെ മേലോട്ട് വലിയ വെള്ളം കൊതുങ്ങി പോളയുടെ അകത്തോട്ട് കയറി വരികയാണ്. ഏതാ ഭയങ്കര ശല്യമാണ്. ഈ അട്ട കൊണ്ട് പിന്നെ നടക്കാൻ പറ്റില്ല. അട്ട ശല്യം ഭയങ്കരമാണ്. അട്ട കണ്ടവൻ അട്ടക്കാരെ പിടിക്കുക. പിന്നെ കൊതുക് വരിക. പിന്നെ ഷട്ടർ കിടക്കുന്നുണ്ട്. ഷട്ടർ ഇപ്പം വെള്ളം ഇട്ടിരിക്കുന്നുണ്ട്. ഷട്ടറേക്ക് വെള്ളം തങ്ങി കിടക്കുന്നത് കുറഞ്ഞിരിക്കുന്നത്. ഷട്ടർ പൊക്കി കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ വരയ്ക്കകത്തേക്ക് വെള്ളം കയറും. പോള ചീഞ്ഞതു കാരണം ദുർഗന്ധവും രൂക്ഷമാണ്. അട്ടയും പാമ്പുമൊക്കെ വീടുകൾക്കുള്ളിലേക്ക് കയറുന്നതിലുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി വേറെയും. വെള്ളപ്പൊക്കം തടയാൻ മീനച്ചിലാറ്റിൽ നിന്ന് തോടാരംഭിക്കുന്ന ഭാഗത്തെ ഷട്ടറുകൾ അടച്ചിട്ടിരിക്കുകയാണ്. കൊടൂരാറ്റിലേക്കെത്തുന്ന തോട്ടിൽ പലയിടത്തും കലുങ്കുകളുണ്ട്. ഇവിടെ തടഞ്ഞു നിൽക്കുന്ന പോളയാണ് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത്. സി മലയാളം ന്യൂസ് കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.